ലോക്ഡൌണിൽ കർശന നടപടിയുമായി പോലീസ്. നിരോധനാജ്ഞ ലംഘിച്ച് പുറത്തിറങ്ങിയ നൂറുകണക്കിന് ആളുകൾ അറസ്റ്റ്. പിടിച്ചെടുത്ത വാഹനങ്ങൾ 21 ദിവസം കഴിയാതെ വിട്ടുകൊടുക്കില്ല. ഒന്നിലധികം തവണ നിരോധനം ലംഘിക്കുന്ന വാഹനങ്ങളുടെ രജിസ്ട്രേഷൻ റദ്ദാക്കും. കാസർഗോഡ് സ്ഥിതി സങ്കീർണം. സമൂഹ വ്യാപനമുണ്ടോ എന്ന് ഇന്നറിയാം. സമ്പർക്ക പട്ടികയിലുള്ളവരുടെ പരിശോധനാ ഫലം വൈകിട്ടോടെ. കൂടുതൽ ആളുകളിൽ രോഗലക്ഷണം കാണുന്നത് ആശങ്കയുണ്ടാക്കുന്നുവെന്ന് ജില്ലാ കളക്ടർ. സംസ്ഥാനത്തെ എല്ലാ കാർഡുടമകൾക്കും സൗജന്യ റേഷൻ. നിരീക്ഷണത്തിലുള്ളവർക്ക് ഭക്ഷ്യക്കിറ്റ് വീടുകളിലെത്തിക്കും. പലവ്യഞ്ജനം നൽകുന്നതും പരിഗണനയിൽ. റേഷൻ കടകൾ കൂടുതൽ സമയം തുറക്കും. ഭക്ഷ്യധാന്യങ്ങൾ സംഭരിച്ചിട്ടുണ്ടെന്ന് മന്ത്രി പി. തിലോത്തമൻ. ലോക്ഡൌണിനെ തുടർന്ന് വിപണിയിൽ വൻ വിലക്കയറ്റം. തിരുവനന്തപുരത്ത് ഉള്ളിക്ക് ഒരു ദിവസം കൂടിയത് 40 രൂപ. തക്കാളിക്ക് ഇരട്ടി വില. സവാളയ്ക്കും വില കൂടി. തമിഴ്നാട്ടിൽ നിന്ന് പച്ചക്കറി വരവ് കുറഞ്ഞു. മൊത്തവില കൂടിയതിനാൽ മറ്റു മാർഗമില്ലെന്ന് കച്ചവടക്കാർ. സംസ്ഥാനത്ത് ഇന്നു മുതൽ മദ്യം കിട്ടില്ല. ബിവറേജസ് ഔട്ട്ലെറ്റുകൾ 21 ദിവസത്തേക്ക് പൂട്ടി. ഓൺലൈൻ വിൽപ്പന സാധ്യത പരിശോധിക്കാൻ മന്ത്രിസഭാ തീരുമാനം. സമ്പൂർണ്ണ അടച്ചുപൂട്ടലിൽ നിശ്ചലമായി രാജ്യം. സ്ഥിതി വിലയിരുത്താൻ പ്രധാനമന്ത്രിയുടെ വസതിയിൽ യോഗം. തമിഴ് രാജ്യത്ത് രോഗബാധിതരുടെ എണ്ണം 562. വിശദമായ വാർത്തകളിലേക്ക്. രാജ്യം അടച്ചിട്ടു. ലോക്ഡൌൺ നിർദ്ദേശങ്ങൾ ലംഘിക്കുന്നവരെ അറസ്റ്റ് ചെയ്യുന്നതടക്കമുള്ള നടപടി കർശനമാക്കി പോലീസ്. നിർദ്ദേശം തുടർച്ചയായി ലംഘിച്ച് റോഡിലിറങ്ങുന്ന വാഹനങ്ങളുടെ രജിസ്ട്രേഷൻ റദ്ദാക്കും. രാജ്യമാകെ അടച്ചു. കേരളത്തിൽ ലോക്ഡൌൺ 2 ദിവസം. പക്ഷേ എന്നിട്ടും നിർദ്ദേശങ്ങൾ അനുസരിക്കാതെ നിരവധി പേരാണ് റോഡിലിറങ്ങുന്നത്. നിരോധനാജ്ഞ നിലവിലുള്ള തിരുവനന്തപുരം അടക്കമുള്ള ജില്ലകളിൽ പോലും സ്വകാര്യ വാഹനങ്ങൾ ഇഷ്ടംപോലെ ഓടുന്നു. ഈ സാഹചര്യത്തിലാണ് പോലീസ് അറസ്റ്റിലേക്ക് നീങ്ങിയത്. കണ്ണൂരിൽ 69 പേരെയും എറണാകുളത്ത് 30 പേരെയും അറസ്റ്റ് ചെയ്തു. പോലീസ് നിർദ്ദേശം ലംഘിച്ചതിന് ഇന്നലെ 123 കേസുകളാണ് തലസ്ഥാനത്ത് മാത്രം രജിസ്റ്റർ ചെയ്തത്. അനാവശ്യമായി നിരത്തിലിറങ്ങുന്നവരുടെ വാഹന നമ്പർ പോലീസ് ശേഖരിച്ചു തുടങ്ങി. 2 പ്രാവശ്യം പോലീസ് നിർദ്ദേശം ലംഘിക്കുകയാണെങ്കിൽ വാഹനങ്ങളുടെ രജിസ്ട്രേഷൻ റദ്ദാക്കാനാണ് തീരുമാനം. വാഹനം പിടിച്ചെടുക്കുകയാണെങ്കിൽ 21 ദിവസത്തിന് ശേഷം വിട്ടു നൽകിയാൽ മതിയെന്നാണ് പോലീസിന്റെ തീരുമാനം. കോവിഡ്-19 വലിയ ഭീതി പടർത്തിയ കാസർഗോഡ് ജില്ലയിലെ പ്രധാന റോഡുകളെല്ലാം പോലീസ് ബാരിക്കേഡ് കൊണ്ട് അടച്ചു. ഇന്നലെ പോലീസിന് ജനങ്ങളെ അടിച്ചോടിക്കേണ്ടി വന്നുവെങ്കിലും ഇന്ന് ജില്ലയിലെ സ്ഥിതിയിൽ മാറ്റമുണ്ട്. അവശ്യ സർവീസിൽ ജോലി ചെയ്യുന്നവർക്കാണ് പാസ് നൽകാൻ പോലീസ് തീരുമാനിച്ചത്. എന്നാൽ നിരവധി പേരാണ് പാസിനായി പോലീസിനെ സമീപിച്ചത്. ഇതോടെ കൂടുതൽ വിഭാഗങ്ങൾക്ക് പാസ് വേണ്ടെന്ന് തീരുമാനിച്ചു. സ്വകാര്യ ആശുപത്രിയിലെ ഡോക്ടർമാർ, നഴ്സുമാരും മറ്റു ജീവനക്കാരും, മെഡിക്കൽ ഷോപ്പ്, മെഡിക്കൽ ലാബ് ജീവനക്കാർ, ആംബുലൻസ് ഡ്രൈവർമാർ, മൊബൈൽ ടവർ ടെക്നീഷ്യന്മാർ, ഡാറ്റാ സെന്റർ ജീവനക്കാർ, യൂണിഫോമിലുള്ള ഫുഡ് ഡെലിവറി ബോയ്സ്, സ്വകാര്യ സുരക്ഷാ ജീവനക്കാർ, ബാങ്ക് ജീവനക്കാർ, പാചകവാതക വിതരണക്കാർ എന്നിവരെ പാസിൽ നിന്നും ഒഴിവാക്കി. കെ. അരുൺകുമാർ, ഏഷ്യാനെറ്റ് ന്യൂസ്, തിരുവനന്തപുരം. കാസർഗോഡ് ജില്ലയിൽ കോവിഡ് വ്യാപനത്തിലും പ്രതിരോധത്തിലും ഇന്നും നാളെയും സങ്കീർണ ദിവസങ്ങളെന്ന് ജില്ലാ കളക്ടർ. സമാന രോഗലക്ഷണങ്ങൾ കൂടുതൽ പേരിൽ കാണുന്നതാണ് ആശങ്കയുണ്ടാക്കുന്നത്. ഇന്നുച്ചയ്ക്ക് 12 മണി വരെ മാത്രം 75 പേരുടെ സാമ്പിളുകളാണ് ശേഖരിച്ചത്. സമൂഹ വ്യാപനം അടക്കമുള്ള കാര്യങ്ങൾ ഈ പരിശോധനാ ഫലങ്ങൾ വരുന്നതോടെ വ്യക്തമാകുമെന്നും ജില്ലാ ഭരണകൂടം വ്യക്തമാക്കി. കൂടുതൽ വിവരങ്ങളുമായി മുജീബ് റഹ്മാൻ ചേരുന്നുണ്ട്. ഞങ്ങൾക്ക് ഏറ്റവും ക്രിട്ടിക്കൽ ഡേ ആയിട്ടാണ് ഞങ്ങൾ ഇന്നത്തെ ദിവസം കാണുന്നത്. അപ്പോൾ ഞങ്ങൾ വളരെ നല്ല വിശ്വാസത്തിലാണ് ഉള്ളത്. പക്ഷേ ഇന്ന് ഞങ്ങളെ സംബന്ധിച്ച് ഏറ്റവും ക്രിട്ടിക്കൽ ഡേ ആണ്. ഞങ്ങൾക്ക് ഇപ്പോഴും ആശങ്കകൾ ഒറ്റ കാര്യത്തിൽ മാത്രമേ ഉള്ളൂ. അത് 2-ാമത്തെ പേഷ്യൻറ്റിൽ നിന്നും 7-ാമത്തെ പേഷ്യൻറ്റിലേക്ക് വന്ന ആ 20 മിനിറ്റ് കൊണ്ട് സ്പ്രെഡ് ചെയ്ത ഒരു വിഷയം. അത് മാത്രമേ ഞങ്ങൾ ആശങ്കപ്പെടുന്നു. മറ്റൊന്നും ഞങ്ങൾ ആശങ്കപ്പെടുന്നില്ല. മറ്റെല്ലാം കൺട്രോളിലാണ്. ഞങ്ങൾ പറയും, കാസർഗോഡ് ജില്ലാ കളക്ടറോ അല്ലെങ്കിൽ അതിൻ്റെ ആൾക്കാരോ പറയും, അവരല്ലാതെ ഒരാളും കാസർഗോഡ് ജില്ലയിൽ സന്നദ്ധ പ്രവർത്തനം ഇറങ്ങി റോഡിൽ എവിടെയെങ്കിലും കണ്ട് ഓൺ ദ സ്പോട്ട് അറസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഉത്തരവ് കൊടുത്തിട്ടുണ്ട്. ഒരു സന്നദ്ധ പ്രവർത്തനം ആവശ്യമില്ല. സർക്കാർ പറയും, ഇവിടെ സർക്കാരുണ്ട്, സർക്കാർ തീരുമാനിക്കും ആരാണ് സന്നദ്ധ പ്രവർത്തനം നടത്തേണ്ടത്.
മുജീബ് റഹ്മാൻ ചേരുന്നുണ്ട്. മുജീബ്, കാസർഗോഡിനെ സംബന്ധിച്ച് ഏറെ ആശങ്കയിലൂടെ കടന്നു പോകുന്ന നിമിഷങ്ങൾ, എപ്പോഴത്തേക്കാണ് ഈ പരിശോധനാ ഫലങ്ങൾ പ്രതീക്ഷിക്കുന്നത്? രജനി, ഇന്നും നാളെയുമായി കിട്ടുന്ന ഫലങ്ങളെക്കുറിച്ചാണ് കളക്ടർ ആശങ്ക പ്രകടിപ്പിക്കുന്നത്. അതിൻ്റെ കൂടെ തന്നെ ഇന്ന് ഏറ്റവും കൂടുതലായിട്ട് രോഗലക്ഷണങ്ങളുള്ളവർ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇന്ന് 12 മണി 11:30 ആകുന്നതിനിടയിൽ തന്നെ 75 പേരുടെ പരിശോധനാ ഫലങ്ങളാണ് ശേഖരിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെയാണ് ഇത് കൂടുതൽ ആശങ്കയുണ്ടാക്കുന്നത്. എന്താണ് സംഭവിക്കുന്നത് എന്നുള്ള കാര്യത്തിൽ ഒരു ആശങ്കയുണ്ടാക്കുന്നത്. ഇന്ന് പരിശോധനാ ഫലം ലഭിക്കുന്നത്, ഇന്നും നാളെയും പരിശോധനാ ഫലം ലഭിക്കുന്നതിൽ ഏരിയൽ സ്വദേശിയും അതുപോലെ കളനാട് സ്വദേശിയും ബന്ധപ്പെട്ടവരുടെ, അവരുമായി സമ്പർക്കം പുലർത്തിയവരുടെ പരിശോധനാ ഫലം ഇതിൽ ഉൾപ്പെടും. ഇതിൽ പോസിറ്റീവ് ഫലങ്ങൾ വരികയാണെന്നുണ്ടെങ്കിൽ അത് കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ സാധ്യതയുണ്ട്. അതാണ് ഇവരെ ഏറ്റവും കൂടുതൽ ജില്ലാ ഭരണകൂടത്തെ ആശങ്കപ്പെടുത്തുന്നത്. അതേസമയം തന്നെ ജില്ലയിൽ നിയന്ത്രണങ്ങൾ ഇനിയും കൂടുതൽ ശക്തമാക്കാൻ പോവുകയാണ്. കഴിഞ്ഞ ദിവസങ്ങളിലടക്കം തെരുവിൽ കഴിയുന്നവർക്കും ഭക്ഷണം കിട്ടാത്തവർക്കുമെല്ലാം സാമൂഹ്യ പ്രവർത്തകർ ഭക്ഷണങ്ങൾ നൽകിയിരുന്നു. ഇനി അത്തരം സംവിധാനങ്ങൾ വേണ്ട എന്നാണ് ജില്ലാ ഭരണകൂടം നിർദ്ദേശിക്കുന്നത്. സാമൂഹ്യ സേവനം വേണ്ടവർ ആരൊക്കെയാണ്, എവിടേക്ക് നടത്തണമെന്നുള്ളത് ജില്ലാ ഭരണകൂടം പറയും. അവർ മാത്രം ചെയ്താൽ മതി, അല്ലാത്തവരെ തെരുവിൽ കണ്ടാൽ അറസ്റ്റ് ചെയ്യണമെന്ന് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഒന്നാമത് ഈ പ്രത്യേക സാഹചര്യത്തിലാണ്. അതുപോലെ തന്നെ കൂടുതലായിട്ടുള്ളത് കാസർഗോഡ് ജനറൽ ആശുപത്രിയിൽ കൂടുതലായിട്ടൊരു സൂപ്രണ്ടിനെ അധികമായി നിയമിച്ചിട്ടുണ്ട്. ഈ കൊറോണ ഏകോപനത്തിന് വേണ്ടി, കോവിഡിൻ്റെ ഏകോപനത്തിന് വേണ്ടിയാണ് നിയമിച്ചിരിക്കുന്നത്. മംഗളൂരു അതിർത്തി അടച്ചതോടുകൂടെ മംഗളൂരുവിലെ സ്വകാര്യ ആശുപത്രിയെ ആശ്രയിച്ചിരുന്ന ഒത്തിരി പേരുണ്ടായിരുന്നു കാസർഗോഡ് ചികിത്സയ്ക്ക്. അവരെയെല്ലാം കണ്ണൂരിലേക്ക് മാറ്റുവാനുള്ള നിർദ്ദേശം നൽകിയിരിക്കുകയാണ് സംസ്ഥാന സർക്കാർ. ഇനി അത്തരം രോഗികളെയെല്ലാം കണ്ണൂരിൽ പ്രവേശിപ്പിക്കുവാനാണ് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. ഏതായാലും ഇന്നും നാളെയും സങ്കീർണമാണ് എന്നുള്ള വിവരമാണ് ജില്ലാ ഭരണകൂടം പങ്കുവെക്കുന്നത്. രജനി, മുജീബ് റഹ്മാനാണ് കാസർഗോട്ട് നിന്ന് വിവരങ്ങൾ നൽകിയത്. കോവിഡ് പശ്ചാത്തലത്തിൽ സംസ്ഥാനത്ത് മുഴുവൻ റേഷൻ കാർഡ് ഉടമകൾക്കും 15 കിലോ സൗജന്യ അരി ഒരു മാസത്തേക്ക് നൽകാൻ മന്ത്രിസഭായോഗ തീരുമാനം. ഭക്ഷ്യധാന്യങ്ങളുടെ കിറ്റ് സപ്ലൈകോ വഴി വീടുകളിൽ എത്തിക്കാനും ആലോചനയുണ്ട്. ലോക്ഡൌൺ നിലവിലുള്ള 21 ദിവസവും ബെവ്കോ ഔട്ട്ലെറ്റുകൾ പൂട്ടാൻ തീരുമാനിച്ചു. രാജ്യം സമ്പൂർണ്ണ ലോക്ഡൌണിലേക്ക് നീങ്ങിയതോടെയാണ് എല്ലാ വിഭാഗങ്ങൾക്കും ഭക്ഷണം ഉറപ്പാക്കാനുള്ള സംസ്ഥാന സർക്കാർ ഇടപെടൽ. മുൻഗണനേതര വിഭാഗങ്ങളിലെ സബ്സിഡി, നോൺ സബ്സിഡി അഥവാ വെള്ള നീല കാർഡുടമകൾക്കാണ് 15 കിലോ സൗജന്യ അരി. BPL വിഭാഗത്തിനുള്ള 35 കിലോ സൗജന്യ അരി വിതരണം തുടരും. നിരീക്ഷണത്തിൽ കഴിയുന്നവർക്ക് സൗജന്യ അരി അടക്കമുള്ള കിറ്റ് വീട്ടിലെത്തിക്കും. അതായത് റേഷൻ കാർഡുള്ള മുഴുവൻ കുടുംബങ്ങൾക്കും ആനുകൂല്യം കിട്ടും. അരി അടക്കമുള്ള ഭക്ഷ്യധാന്യങ്ങളുടെ സ്റ്റോക്ക് തീരുമെന്ന ആശങ്ക വേണ്ടെന്ന് ഭക്ഷ്യമന്ത്രി ഏഷ്യാനെറ്റ് ന്യൂസിന്റെ വാർത്തയ്ക്കപ്പുറത്തിൽ വ്യക്തമാക്കി. സംസ്ഥാനത്തെ FCI ഗോഡൌണിൽ 500,000 മെട്രിക് ടൺ അരി ഇപ്പോൾ സ്റ്റോക്കുണ്ട്. 3 മാസത്തെ അഡ്വാൻസ് ആയിട്ട് എടുത്ത് സ്റ്റോക്ക് ചെയ്തോളാൻ കേന്ദ്രം ഇപ്പോൾ നമ്മൾ അനുവദിച്ചിരിക്കുകയാണ്. ഏറെ വിവാദങ്ങൾക്കൊടുവിലാണ് ബെവ്കോ ഔട്ട്ലെറ്റുകൾ പൂട്ടാൻ സർക്കാർ തീരുമാനിച്ചത്. രാജ്യമാകെ ലോക്ഡൌൺ പ്രഖ്യാപിച്ച സാഹചര്യത്തിൽ അവശ്യ സർവീസ് അല്ലാത്ത മദ്യവിൽപ്പന തുടർന്നാൽ വൻ പ്രതിഷേധമുണ്ടാകുമെന്ന വിലയിരുത്തലിന്റെ അടിസ്ഥാനത്തിലാണ് നടപടി. രാവിലെ തന്നെ ഔട്ട്ലെറ്റുകൾ തുറക്കേണ്ടെന്ന് MD മാനേജർമാർക്ക് നിർദ്ദേശം നൽകിയിരുന്നു. ഓഫീസിലെത്തേണ്ട സർക്കാർ ജീവനക്കാരുടെ എണ്ണം ഇനിയും കുറയ്ക്കും. നിലവിൽ ഒരു ദിവസം ഡ്യൂട്ടി, അടുത്ത ദിവസം അവധി എന്ന നിലയ്ക്കാണ് ക്രമീകരണം. അവശ്യ സർവീസ് അല്ലാത്ത വിഭാഗങ്ങളുടെ ഡ്യൂട്ടി ഒഴിവാക്കുന്നതിനെ കുറിച്ചാണ് ആലോചന. ലോക്ഡൌണിനെ തുടർന്ന് പച്ചക്കറി വിപണിയിൽ വിലക്കയറ്റം. ഒറ്റ ദിവസം കൊണ്ട് ഉള്ളിക്ക് കൂടിയത് 40 രൂപയാണ്. മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നുള്ള മൊത്തവിതരണക്കാർ വില കൂട്ടിയതാണ് ചില്ലറ വിപണിയിലും വില കൂടാൻ കാരണമെന്നാണ് വ്യാപാരികൾ പറയുന്നത്. ഉള്ളി വിലയാണ് ഏറ്റവും പൊള്ളിക്കുന്നത്. കഴിഞ്ഞയാഴ്ച കിലോയ്ക്ക് 60 രൂപയെങ്കിൽ ഇപ്പോൾ 100 മുതൽ 110 വരെ. സാധനം വരുന്നതിന്റെ കുറവിന്റെ അടിസ്ഥാനത്തിൽ കൂടിയതായിരിക്കാം. സവാള കിലോയ്ക്ക് 30 രൂപയായിരുന്നത് 40 ആയി. ഉരുളക്കിഴങ്ങ് 28-ൽ നിന്നും 40. തക്കാളിക്ക് വില ഇരട്ടിയായി, 20-ൽ നിന്നും 40 ആയി. ബീൻസ്, പച്ചമുളക് എന്നിവയ്ക്കും വില വലിയ തോതിൽ കൂടി. ഏകദേശം പച്ചക്കറി എല്ലാ വിലകൾ കൂടി. ഉള്ളി വില കൂടി, സവാള വില കൂടി, തമിഴ്നാട്ടിൽ നിന്ന് വില കൂടിയാണ് വന്നിട്ടുള്ളത്. സാധ്യത കാലം ഒരു 40% കൂടിയിട്ടുണ്ട്. ലോക്ക്ഡൌൺ എങ്കിലും തിരുവനന്തപുരം ചാല മാർക്കറ്റിൽ സാധനങ്ങൾ വാങ്ങാൻ എത്തുന്നവരുടെ തിരക്കാണ്. ഏറെക്കാലം കേടുകൂടാതിരിക്കുന്ന പച്ചക്കറികൾ കൂടുതൽ വാങ്ങിക്കൂട്ടുകയാണ് ആളുകൾ. വിലയൊക്കെ അർത്ഥ വെക്കന്നെ അവർ തോന്നിയതുപോലെ വെക്കണം. മെനഞ്ഞാന്ന് വന്നപ്പോൾ 27 രൂപ കഴങ്ങുന്ന 50 രൂപന്ന്. നമുക്ക് മുരിഞ്ചൊന്നുമില്ല കൊണ്ടു വെക്കാന്. അപ്പോഴപ്പോഴത്തു വരെ മാങ്ങച്ചല്ലോ കൊണ്ടുവന്ന് വെക്കണത്. എന്നാലിപ്പോൾ 3-4 ദിവസത്തേക്ക് ഉണ്ട് ഇത്തിരി മാങ്ങ വെണ്ടയ്ക്ക എല്ലാം വാങ്ങിച്ച്. തമിഴ്നാട്ടിൽ നിന്നുള്ള ലോഡുകൾ വരുന്നത് കുറഞ്ഞു. മൊത്തവിൽപ്പനക്കാർ വില കൂട്ടിയതിനാൽ മറ്റു വഴിയില്ലെന്നാണ് ചില്ലറ വിൽപ്പനക്കാരുടെ വാദം.
ലോക്ക്ഡൌണിന്റെ പ്രത്യാഘാതം വിപണിയിലും പ്രതിഫലിച്ചു തുടങ്ങി. വില നിയന്ത്രിക്കാൻ സർക്കാർ ഇടപെടൽ ഉണ്ടായില്ലെങ്കിൽ സ്ഥിതി കൂടുതൽ രൂക്ഷമാകുമെന്ന് തീർച്ച. അരവിന്ദ് ചന്ദ്രനോടൊപ്പം തിരുവനന്തപുരത്ത് നിന്നും അഞ്ജു, ഏഷ്യാനെറ്റ് ന്യൂസ്. ലോക്ഡൌണിനെ തുടർന്ന് രാജ്യത്ത് അവശ്യ വസ്തുക്കളുടെ ക്ഷാമമില്ലെന്ന് ജനങ്ങളെ ബോധ്യപ്പെടുത്തണമെന്ന് കേന്ദ്രം. സ്ഥിതി നിരീക്ഷിക്കാൻ പ്രധാനമന്ത്രിയുടെ അധ്യക്ഷതയിൽ കേന്ദ്രമന്ത്രിസഭായോഗം ചേർന്നു. G20 രാജ്യങ്ങളുടെ ഉച്ചകോടി നാളെ നടക്കും. വിവിധ സംസ്ഥാനങ്ങളിൽ നിന്ന് ഇന്ന് പുലർച്ചെ പാലക്കാട്ടെത്തിച്ച ആളുകളെ പാലക്കാട് വിക്ടോറിയ കോളേജിലാണ് നിരീക്ഷണത്തിൽ പാർപ്പിച്ചിരിക്കുന്നത്. ഇവർക്ക് ഇതുവരെയായി യാതൊരു അടിസ്ഥാന സൗകര്യങ്ങളോ സുരക്ഷാ മുൻകരുതലോ നൽകിയിട്ടുമില്ല. സമാന രീതിയിൽ തൃശൂരിലെത്തിച്ചവരിൽ 3 പേരെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റി. അസം, ഗുവാഹത്തി തുടങ്ങി തമിഴ്നാട് ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിൽ ജോലിയെടുക്കുന്ന 132 പേരെയാണ് പാലക്കാട്ട് ഇറക്കിയത്. 8 സ്ത്രീകളടക്കമുള്ള ഈ സംഘത്തിന് യാതൊരു പരിചരണവും നൽകാതെയാണ് വിക്ടോറിയ കോളേജിലേക്ക് എത്തിച്ചതും. ആകെ നൽകിയത് ഒരേ ഒരു ശുചിമുറി. റെയിൽവേ സ്റ്റേഷനിലെ പതിവ് പരിശോധന മാത്രമാണ് ഇവർക്ക് നടത്തിയത്. ഇവിടെ എത്തി പരിശോധിക്കാൻ ഡോക്ടർമാർ തയ്യാറാകുന്നില്ല എന്നാണ് വിവരം. ഈ സംഘത്തിലെ 3 പേർക്ക് ചിക്കൻ പോക്സ് ലക്ഷണങ്ങൾ കണ്ടതോടെ ജില്ലാ ആശുപത്രിയിലേക്ക് മാറ്റി. 30 പേരോളം ഞങ്ങളെ വണ്ടിയിൽ കുത്തി നിറച്ച് പോകണം. ഇവിടെ കൊണ്ടുവന്ന് ഇവിടെ കൊതുക് കടിക്കാനില്ല. ഞങ്ങൾക്കൊന്നും കുഴപ്പമില്ല. ഞങ്ങൾ ആശുപത്രി പോകാൻ ഞങ്ങൾക്ക് കുഴപ്പമില്ല. പക്ഷെ ഇവിടെ ഞങ്ങൾക്കുള്ള ഒരു സൗകര്യങ്ങളൊന്നുമില്ല. ഞങ്ങൾ കുടിക്കാൻ വെള്ളം കിട്ടിയത് ഇപ്പോഴാണ്. ആ സമയത്ത് ഓരോ മീറ്റർ ഡിസ്റ്റൻസിൽ ലൈൻ നിർത്തിയതിന് ശേഷം ആ റെക്കോർഡിംഗ് ഒക്കെ കഴിഞ്ഞ ശേഷം കംപ്ലീറ്റ് ബസ്സിൽ കയറിയ സമയത്ത് വാഗൺ ട്രാജഡിയുണ്ട്. അതിൻ്റെ സെക്കൻഡ് പാർട്ട് നടന്നിട്ടുണ്ടായിരുന്നു. അവിടെ കുത്തി കയറ്റിയിരുന്നല്ലോ. അതിന് ശേഷം ഇവിടെ വന്നിട്ട് ഇവിടെ ഇറക്കി വിട്ട്. സംഭവം വാർത്തയായതോടെ കോളേജ് ഹോസ്റ്റൽ ഇവർക്കായി തുറന്നു കൊടുത്തു. സന്നദ്ധ സംഘടനകളും പോലീസും ഇടപെട്ട് അത്യാവശ്യം മാസ്കുകൾ എത്തിച്ചു. കുടിവെള്ളവും ഭക്ഷണവും എത്തിച്ചെങ്കിലും ആരോഗ്യ പ്രവർത്തകർ ഇടപെടുന്നില്ലെന്നാണ് ഇവരുടെ പരാതി. ഇതേ രീതിയിൽ തൃശ്ശൂരിൽ 196 പേരാണ് എത്തിയത്. പുലർച്ചെ 5 മണിയോടെ എത്തിയ ഈ സംഘത്തെ കിലയിലേക്ക് നിരീക്ഷണത്തിനായി മാറ്റി. രോഗലക്ഷണം പ്രകടിപ്പിച്ച 3 പേരെ തൃശ്ശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. വിവിധ സംസ്ഥാനങ്ങളിൽ നിന്ന് കേരളത്തിലേക്ക് എത്തുന്നവരെ ഒരുമിച്ച് നിരീക്ഷിക്കാനും കൂടുതൽ സമ്പർക്കം ഒഴിവാക്കാനുമാണ് ഇത്തരത്തിൽ പാർപ്പിക്കാൻ തീരുമാനിച്ചത്. തൃശ്ശൂർ ബ്യൂറോയ്ക്കൊപ്പം ഏഷ്യാനെറ്റ് ന്യൂസ്, പാലക്കാട്. സമ്പൂർണ്ണ ലോക്ക്ഡൌൺ ദിവസം അത്യാവശ്യങ്ങൾക്കല്ലാതെ പുറത്തിറങ്ങിയതിനും കൂട്ടം കൂടിയതിനും കൊല്ലം ജില്ലയിൽ 106 കേസുകൾ രജിസ്റ്റർ ചെയ്തു. 72 പേരെ ഇതുവരെ അറസ്റ്റ് ചെയ്തതായി ജില്ലാ പോലീസ് മേധാവി അറിയിച്ചു. അതിരാവിലെ മുതൽ പോലീസ് പരിശോധന. പ്രധാനപ്പെട്ട കവലകൾ കേന്ദ്രീകരിച്ചായിരുന്നു പരിശോധന. നിരത്തിലിറങ്ങിയ വാഹനങ്ങളെയും കാൽനട യാത്രക്കാരെയും പോലീസ് പരിശോധിച്ചു. ചിലർ സത്യവാങ്മൂലം കയ്യിൽ കരുതിയിരുന്നു. പരിശോധനകൾക്ക് ശേഷം അവശ്യ സർവീസ്, അവശ്യ സാധനങ്ങൾ വാങ്ങാനെത്തുന്നവർ, ആശുപത്രി ആവശ്യം, ഓഫീസ് ഡ്യൂട്ടി എന്നിവ ഒഴിച്ചുള്ളവരെയെല്ലാം തിരിച്ചയച്ചു. പറഞ്ഞിട്ട് മനസ്സിലാകാതെ തിരിച്ചു പോകാത്തവർക്കെതിരെ കേസുകൾ ഉൾപ്പെടെയുള്ള കർശനമായ നടപടികളിലേക്ക് പോലീസ് പോകുന്നതാണ്. മത്സ്യലേലം നിർത്തിയതിനാൽ തുറമുഖങ്ങൾ വിജനമാണ്. മത്സ്യബന്ധനം നടത്തേണ്ടതില്ലെന്ന് ബോട്ടുടമകളും തീരുമാനമെടുത്തിട്ടുണ്ട്. വാങ്ങാൻ ആളില്ലാത്തതിനാൽ മത്സ്യങ്ങൾ കടലിൽ തള്ളുന്ന സ്ഥിതിയും ഇന്നലെയുണ്ടായി. അവശ്യ സർവീസിനായുള്ള സർക്കാർ ഓഫീസുകൾ തുറന്നിട്ടുണ്ട്. നിയമം ലംഘിച്ച് സംഘം ചേർന്നാലും ഒരാവശ്യവുമില്ലാതെ വാഹനവും എടുത്ത് പുറത്തിറങ്ങിയാലും 2 വർഷം വരെ തടവും പിഴയും ശിക്ഷ കിട്ടാവുന്ന തരത്തിൽ കേസെടുക്കുമെന്ന് ജില്ലാ ഭരണകൂടം അറിയിച്ചിട്ടുണ്ട്. ഏഷ്യാനെറ്റ് ന്യൂസ്, കൊല്ലം. നിരോധനാജ്ഞ ലംഘിച്ച 60-ൽ അധികം പേർക്കെതിരെ കേസെടുത്ത് പത്തനംതിട്ട പോലീസ്. 2-ാം ദിവസവും കർശന നിയന്ത്രണങ്ങളാണ് ജില്ലയിൽ തുടരുന്നത്. നിലവിൽ വന്ന് 2-ാം ദിവസത്തിലേക്ക് കടക്കുമ്പോൾ നിയന്ത്രണങ്ങൾ ശക്തമാക്കി. മെഡിക്കൽ ഷോപ്പുകൾ, പഴം പച്ചക്കറി കടകൾ, അവശ്യ സാധനങ്ങൾ വിൽക്കുന്ന കടകൾ എന്നിവ മാത്രമാണ് തുറന്ന് പ്രവർത്തിക്കുന്നത്. സത്യവാങ്മൂലം ഇല്ലാതെ നഗരത്തിലെത്തിയവരെ പോലീസ് വിരട്ടിയോടിച്ചു. COVID-19 ഐസൊലേഷൻ നിർദ്ദേശം ലംഘിച്ചതിനും നിരോധനാജ്ഞ ചട്ടങ്ങൾ ലംഘിച്ചതിനുമായി 60-ൽഅധികം കേസുകൾ എടുത്തിട്ടുണ്ട്. വാഹനങ്ങൾ പിടിച്ചെടുത്തു. 15 സംഘങ്ങളാണ് വാഹന പരിശോധനയ്ക്കുള്ളത്. ഇത് വർദ്ധിപ്പിക്കുമെന്ന് ജില്ലാ പോലീസ് മേധാവി അറിയിച്ചു. അല്ല, ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾ ഇപ്പോൾ ആവശ്യമില്ലാർക്കെന്നല്ല വെറുതെ ഇറങ്ങുന്നവരാണ്. ചിലത് കാണാൻ വേണ്ടി ഇറങ്ങുന്നവരുണ്ട്, അങ്ങനെയുള്ള ചില ആൾക്കാരുണ്ട്. അതെല്ലാം കേസ് തന്നെ എടുക്കുകയാണ്. ഇപ്പം തന്നെ 5-6 കേസ് എടുക്കാൻ വേണ്ടി എല്ലാം പറഞ്ഞയച്ചു കഴിഞ്ഞു. നിർദ്ദേശങ്ങൾ സാധാരണക്കാരിലെത്തിക്കാൻ 20-ൽ അധികം വാഹനങ്ങളിൽ അനൗൺസ്മെന്റ് നടത്തുന്നുണ്ട്. അതേസമയം ജില്ലയിൽ ചിലയിടങ്ങളിൽ പച്ചക്കറികൾക്ക് വില ഉയർന്നത് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടെന്നും ഭക്ഷ്യക്ഷാമം വരാതിരിക്കാൻ നടപടിയെടുക്കുമെന്നും ജില്ലാ കളക്ടർ അറിയിച്ചു. നിലവിലുണ്ടായിരുന്ന ഒരു സെനാരിയോ ചേഞ്ച് ആയിട്ടുണ്ട്. നമ്മൾ ആകെ ഉണ്ടായിരുന്ന 4,000-5,000 പേരിൽ ആവശ്യക്കാരായ ആളുകൾക്ക് മാത്രമാണ് നമ്മൾ എത്തിച്ചിരുന്നത്. ഇപ്പോൾ കംപ്ലീറ്റ് ലോക്ക്ഡൗൺ എന്ന് പറയുന്ന ഒരു സിറ്റുവേഷൻ വന്നു കഴിയുമ്പോൾ ദാറ്റ് ഈസ് ഗോയിങ് ടു ബി ഹ്യൂജ് നമ്പർ. അപ്പോൾ അവർക്ക് എങ്ങനെ എത്തിക്കുക എന്നുള്ളത് ഒരു വലിയ ചലഞ്ചാണ്. പക്ഷേ അത് നമ്മൾ വർക്കൗട്ട് ചെയ്തുകൊണ്ടിരിക്കും. 20 പേരാണ് പത്തനംതിട്ടയിൽ ആശുപത്രി ഐസൊലേഷനിൽ കഴിയുന്നത്. നേരത്തെ രോഗം സ്ഥിരീകരിച്ചവരിൽ 2 പേരുടെ ഒരു സാമ്പിൾ ഫലം നെഗറ്റീവ് ആയിട്ടുണ്ട്. വിദേശത്തു നിന്നെത്തിയ 4,504 പേരടക്കം 6,000-ൽ അധികം പേരാണ് വീടുകളിൽ നിരീക്ഷണത്തിൽ തുടരുന്നത്. 10 പേർക്കാണ് ജില്ലയിൽ കോവിഡ് സ്ഥിരീകരിച്ചിട്ടുള്ളത്. പത്തനംതിട്ടയിൽ നിന്നും കൃഷ്ണകുമാറിനൊപ്പം ശ്യാംകുമാർ, ഏഷ്യാനെറ്റ് ന്യൂസ്.
വാർത്തകൾ തുടരുന്നു. കർണാടകത്തിൽ നിന്ന് നാട്ടിലേക്ക് തിരിച്ച 200-ലധികം മലയാളികൾ ബന്ദിപ്പൂർ വനത്തിന് സമീപം അതിർത്തിയിൽ മണിക്കൂറുകളോളം കുടുങ്ങി. ഇത് വാർത്തയായതിനു പിന്നാലെ ചെക്ക് പോസ്റ്റ് തുറന്ന് കേരളത്തിലെത്തിച്ച ഇവരെ വയനാട്ടിലെ കോവിഡ് കെയർ സെന്ററുകളിലേക്ക് മാറ്റി. അതേസമയം ചെക്ക് പോസ്റ്റുകൾ തുറന്ന് ഇനി ആരെയും സംസ്ഥാനത്തേക്ക് കടത്തിവിടില്ല എന്ന് കളക്ടർ മുന്നറിയിപ്പ് നൽകി. രാജ്യവ്യാപക ലോക്ഡൌൺ പ്രഖ്യാപനത്തിന് പിന്നാലെ കർണാടകത്തിൽ വാടക വീടുകളിലും മറ്റും കഴിഞ്ഞിരുന്ന മലയാളികളോട് ഉടൻ ഒഴിഞ്ഞുപോകാൻ ഉടമസ്ഥർ ആവശ്യപ്പെട്ടു. കയ്യിൽ കിട്ടിയതുമെടുത്ത് കുടുംബത്തോടൊപ്പം നാട്ടിലേക്ക് മടങ്ങിയ 200-ലധികം പേരാണ് കർണാടക മധൂർ ചെക്ക് പോസ്റ്റിൽ കുടുങ്ങിയത്. കേരള ചീഫ് സെക്രട്ടറിയുടെ ഉത്തരവില്ലാതെ കടത്തിവിടാനാകില്ലെന്ന് കർണാടക വനംവകുപ്പ് അധികൃതർ നിലപാടെടുത്തതോടെ രാത്രി മുഴുവൻ അതിർത്തിയിൽ വാഹനത്തിൽ കഴിയേണ്ടി വന്നു. ഈ അവസ്ഥ രാവിലെ മാധ്യമങ്ങൾ വാർത്തയാക്കിയതോടെ അധികൃതർ ഇടപെട്ട് അതിർത്തി തുറപ്പിച്ചു. ശേഷം മുത്തങ്ങ ചെക്ക് പോസ്റ്റിലെത്തിച്ച ഇവരെ ജില്ലയിലെ വിവിധ കോവിഡ് കെയർ സെന്ററുകളിലേക്ക് മാറ്റി. ഇനിയുള്ള 20 ദിവസം ഇവരെല്ലാവരും ഇവിടെ ക്വാറന്റൈനിൽ കഴിയണം. അന്യസംസ്ഥാനങ്ങളിൽ താമസിച്ചിരുന്ന നിരവധി പേർ വിവിധ ഇടങ്ങളിലായി നാട്ടിലേക്ക് മടങ്ങാനാകാതെ ഇപ്പോഴും കുടുങ്ങിക്കിടക്കുന്നുണ്ട്. അവിടെ വീടുണ്ടായിട്ട് വീട് പൂട്ടി നമ്മൾ നാട്ടിലേക്ക് വരുന്ന നടപടി എടുക്കരുത്. പക്ഷേ സ്റ്റുഡൻസ് ഒക്കെ കുറെ സ്റ്റാൻഡേർഡ് ആയിട്ടുണ്ട് ഹോസ്റ്റൽ പൂട്ടി എന്ന് പറഞ്ഞിട്ട്. അതുകൊണ്ടാണ് ഇവരുടെ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് 21 ഡേയ്സിന് ആൾട്ടർനേറ്റീവ് അറേഞ്ച്മെന്റ് വയനാട്ടിൽ തന്നെ നടത്താൻ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി നിർദ്ദേശിച്ചത്. സമ്പൂർണ്ണ ലോക്ഡൌണിന്റെ പശ്ചാത്തലത്തിൽ വയനാട്ടിൽ കർശന നിയന്ത്രണങ്ങൾ തുടരുകയാണ്. ജില്ലാ കലക്ടർ 144 പ്രഖ്യാപിച്ചിട്ടുണ്ട്. അത് മാറ്റത്തിന് ബാധകമല്ല. ഏഷ്യാനെറ്റ് ന്യൂസ് വയനാട്. സമ്പൂർണ്ണ അടച്ചുപൂട്ടൽ കർശനമാക്കിയതോടെ വ്യാവസായിക നഗരമായ കൊച്ചിയും നിശ്ചലമായി. നിരോധനാജ്ഞ ലംഘിച്ച് അനാവശ്യ യാത്ര നടത്തിയതിന് പോലീസ് 200 പേരെ അറസ്റ്റ് ചെയ്തു. അതിർത്തി പൂർണ്ണമായും അടച്ച പോലീസ് അവശ്യ സർവീസിലുള്ളവരെ ഒഴികെ ആരെയും ജില്ലയ്ക്കകത്തോ പുറത്തോ പ്രവേശിപ്പിക്കുന്നില്ല. പോലീസിന്റെ വിലക്ക് മറികടന്ന് ഇന്നലെ കൂടുതൽ പേർ വാഹനങ്ങളുമായി റോഡിലിറങ്ങിയതോടെയാണ് ഇന്ന് നടപടികൾ പോലീസ് കർശനമാക്കിയത്. രാവിലെ മുതൽ എറണാകുളം റൂറലിലും സിറ്റിയിലും പോലീസ് പരക്കെ പരിശോധന നടത്തി. സ്വകാര്യ വാഹനങ്ങളുമായി ചിലർ നിരവധി വട്ടം എത്തുന്നതാണ് പോലീസിനെ കുഴക്കുന്നത്. നാട്ടുകാർ വീട്ടിൽ രാവിലെ 7 മണിക്ക് എനിക്കോ ഞാൻ പാൽ മേടിക്കാൻ പോകുന്ന ആദ്യം പോവുക, പിന്നെ ഒരു മണിക്കൂർ കഴിഞ്ഞ് ഞാൻ പച്ചക്കറി മേടിക്കുകയാണെന്ന് പോവുക. അപ്പോൾ ഇങ്ങനത്തെ ഇടയ്ക്കിടയ്ക്ക് റോട്ടിൽ ഇറങ്ങി നടക്കുക, പിന്നെ ജനങ്ങൾ മറ്റവർ എന്താ ചെയ്യുന്നു, റോഡ് എങ്ങനെയുണ്ട്, ഇതൊക്കെ നോക്കുന്നത് വളരെ മോശമാണ്. എറണാകുളം സിറ്റിയിൽ ഉച്ചവരെ 70 കേസുകളിലായി 80 പേരെ അറസ്റ്റ് ചെയ്തു. ഇവരുടെ വാഹനം 21 ദിവസം പോലീസ് കസ്റ്റഡിയിൽ വെക്കും. ആലുവ റൂറലും പോലീസ് പരിശോധന തുടരുകയാണ്. ജില്ലാതിർത്തിയിൽ പോലീസ് ബാരിക്കേഡ് വെച്ച് പരിശോധന നടത്തുന്നു. പക്ഷേ യുവാക്കളിൽ ചിലർ ഇപ്പോഴും സർക്കാരിൻ്റെ മുന്നറിയിപ്പുകളെ തമാശയായി കാണുന്നതായാണ് പോലീസ് പറയുന്നത്. ചില ആളുകൾ ഇപ്പോഴും കെയർലെസ് ആയിട്ട് ഈ സിറ്റുവേഷൻസിൻ്റെ സീരിയസ്നെസ് മനസ്സിലാക്കാതെ വെറുതെ അങ്ങോട്ടും ഇങ്ങോട്ടും പോയിക്കൊണ്ടിരിക്കുകയാണ്, ബൈക്കുകളിലും കാറുകളിലും, പ്രത്യേകിച്ച് യങ്സ്റ്റേഴ്സ്. പാലാരിവട്ടം, ഇടപ്പള്ളി, വൈറ്റില, ആലുവ മേഖലയിലെല്ലാം പരിശോധന നടക്കുന്നുണ്ട്. ആലുവയിൽ ഇന്നലെ 220 പേരുടെ അറസ്റ്റാണ് രേഖപ്പെടുത്തിയത്. ഇന്ന് 100 കേസുകളിലായി 120 പേരുടെ അറസ്റ്റ് ഉച്ചവരെ രേഖപ്പെടുത്തി. ജില്ലയിൽ ജോലിക്കെത്തി കുടുങ്ങിപ്പോയവർക്ക് സ്വന്തം ജില്ലയിലേക്ക് പോകാൻ കഴിയാത്ത സ്ഥിതിയുണ്ട്. ഇത്തരം ആളുകൾക്ക് ഭക്ഷണമടക്കം ഉറപ്പാക്കുമെന്ന് പോലീസ് പറയുന്നു. പക്ഷേ പോലീസ് നൽകുന്ന സത്യവാങ്മൂലം ഉപയോഗിച്ച് സ്വകാര്യ വാഹനങ്ങളിലടക്കം ഇവർക്ക് ജില്ല വിട്ട് പുറത്തേക്കോ ജില്ലക്കകത്തേക്കോ പ്രവേശിക്കാനാകില്ല. ഏഷ്യാനെറ്റ് ന്യൂസ് കൊച്ചി. വിലക്ക് ലംഘിച്ച് പുറത്തിറങ്ങിയതിന് കണ്ണൂരിൽ  69 പേർ അറസ്റ്റിൽ. കർണാടക അതിർത്തി അടച്ചതോടെ മൈസൂർ, വിരാജ്പേട്ട ഭാഗങ്ങളിൽ നിന്ന് 100 കണക്കിന് മലയാളികൾ നടന്ന് നാട്ടിലേക്ക് വരികയാണ്. വീടുകളിൽ കഴിയുന്നവർക്ക് ഭക്ഷണ സാധനങ്ങൾ ഹോം ഡെലിവറിയായി എത്തിക്കുന്ന പദ്ധതിക്ക് ജില്ലാ പഞ്ചായത്ത് തുടക്കമിട്ടു. കണ്ണൂർ നഗരത്തിലേക്കുള്ള എല്ലാ റോഡിലും അതിരാവിലെ മുതൽ പരിശോധന. അനാവശ്യമായി വന്നവരെയെല്ലാം വിരട്ടി തിരിച്ചയച്ചു. എസ് പി യതീഷ് ചന്ദ്രയുടെ നേതൃത്വത്തിൽ 10 മണിക്ക് നഗരത്തിൽ റൂട്ട് മാർച്ച് നടത്തി. കർണാടക കേരള അതിർത്തിയായ കൂട്ടുപുഴയിൽ ഇരു സംസ്ഥാനവും ചെക്ക് പോസ്റ്റ് ഇന്നലെ മുതൽ അടച്ചതോടെ അവിടെ എത്തിയ ആളുകൾ വലഞ്ഞു. മൈസൂരിൽ നിന്നും വിരാജ്പേട്ടയിൽ നിന്നുമൊക്കെ മലയാളികൾ കൂട്ടത്തോടെ പെരുമ്പാടി ചുരം വഴി നടന്നു വരുന്നുണ്ട്. കാസർഗോഡ് ജില്ലാ അതിർത്തിയായ കാലിക്കടവും മാഹിയിലും കർശന പരിശോധന തുടരുന്നു. അനാവശ്യമായി റോഡിലിറങ്ങിയ 69 പേർ ഇതുവരെ അറസ്റ്റിലായി. 39 വാഹനങ്ങൾ പിടിച്ചെടുത്തു. 21 ദിവസത്തിന് ശേഷമേ ഇവ വിട്ടു നൽകുകയുള്ളൂ എന്ന് പോലീസ് അറിയിച്ചു. ജില്ലയിൽ കോവിഡ് ചികിത്സയ്ക്കുള്ള പ്രത്യേക കേന്ദ്രമാക്കി 5 മെഡിക്കൽ കോളേജ് കളക്ടർ ഏറ്റെടുത്തു. 70 പേർ ആശുപത്രികളിലും 7,146 ആളുകൾ വീടുകളിലും നിരീക്ഷണത്തിൽ കഴിയുകയാണ്.
വീടുകളിൽ ഭക്ഷണം എത്തിക്കാൻ ജില്ലാ പഞ്ചായത്ത് ഹോം ഡെലിവറി പദ്ധതിക്ക് തുടക്കമിട്ടു. പരിശോധന കൂടുതൽ കർക്കശമാക്കുമ്പോഴും ആവശ്യങ്ങൾക്കായി ജനം റോഡിലിറങ്ങുന്നത് നിർബാധം തുടരുന്നു. പുതിയ കോവിഡ് കേസുകൾ ഇല്ലാത്തതിനാൽ കണ്ണൂരിൽ നിന്നുള്ളത് ആശ്വാസ വാർത്തയാണ്. കണ്ണൂരിൽ നിന്നും ക്യാമറമാൻ പ്രതീഷ് കപ്പോത്തിനൊപ്പം നൌഫൽ ബിൻ യൂസഫ്, ഏഷ്യാനെറ്റ് ന്യൂസ്. കോഴിക്കോട് ജില്ലയിൽ ലോക്ഡൌൺ നിർദ്ദേശം അവഗണിച്ച് പുറത്തിറങ്ങിയ 113 വാഹനങ്ങൾ പോലീസ് പിടികൂടി. കോഴിക്കോട് നഗരത്തിലും കർശന പരിശോധന തുടരുകയാണ്. അതേസമയം നഗരത്തിൽ അവശ്യ സാധനങ്ങൾക്ക് ക്ഷാമം നേരിട്ട് തുടങ്ങി. സർക്കാരിന്റെ കർശന നിർദ്ദേശമുണ്ടെങ്കിലും കഴിഞ്ഞ ദിവസങ്ങളെ അപേക്ഷിച്ച് കൂടുതൽ വാഹനങ്ങൾ നിരത്തിലിറങ്ങുന്നതാണ് കോഴിക്കോട് കണ്ടത്. ചുരുക്കം ആളുകളുടെ പക്കൽ മാത്രമാണ് യാത്രാവശ്യം വ്യക്തമാക്കുന്ന സത്യവാങ്മൂലം ഉണ്ടായിരുന്നത്. അത്യാവശ്യ കാര്യങ്ങൾക്കല്ലാതെ പുറത്തിറങ്ങിയതായി ബോധ്യപ്പെട്ട വാഹനങ്ങൾ പോലീസ് പിടികൂടി. ഒരാഴ്ചയായി പുറത്തിറങ്ങിയിട്ട്, പിന്നെ ഇതിപ്പോ വേണ്ടേ? ഇത് വാങ്ങിയതൊരു 8 ദിവസം ഇനി ഇറങ്ങില്ല. അവശ്യ സാധനങ്ങൾ വിൽക്കുന്ന കടകൾ തുറക്കണമെന്നാണ് നിർദ്ദേശമെങ്കിലും പാളയം മാർക്കറ്റ് ഒഴികെ നഗരത്തിലെ ഒട്ടുമിക്ക ഭാഗങ്ങളിലും ഇത്തരം കടകൾ അടഞ്ഞുകിടക്കുകയാണ്. പച്ചക്കറിയുടെ ഉൾപ്പെടെ വില കുതിച്ചുയരാൻ ഇത് കാരണമായി. മൊത്തവിതരണ കേന്ദ്രങ്ങളിൽ പഞ്ചസാരയും സവാളയും വേണ്ടത്ര എത്തുന്നില്ല. സർക്കാർ അനുവദിച്ച സമയത്ത് പോലും മത്സ്യവില്പന നടത്താൻ പോലീസ് അനുവദിക്കുന്നില്ലെന്ന് മത്സ്യവ്യാപാരികൾ പറഞ്ഞു. നഗരത്തിൽ അലഞ്ഞു തിരിയുന്നവരെ ഇന്നും പിടികൂടുന്നുണ്ട്. ഇവരെ യൂത്ത് ഹോസ്റ്റലിലേക്കാണ് മാറ്റുന്നത്. ഇതര സംസ്ഥാന തൊഴിലാളികളുടെ സംരക്ഷണം ഉറപ്പാക്കണമെന്ന് പഞ്ചായത്ത് പ്രസിഡന്റുമാരുമായി നടത്തിയ വീഡിയോ കോൺഫറൻസിൽ ജില്ലാ കലക്ടർ സാംബശിവ റാവു ആവശ്യപ്പെട്ടു. അതേസമയം കോവിഡ് രോഗികൾക്കായി മെഡിക്കൽ കോളേജ് ആശുപത്രിയിലും ബീച്ച് ആശുപത്രിയിലും കൂടുതൽ സൗകര്യങ്ങൾ ഒരുക്കാനുള്ള നടപടികൾ പുരോഗമിക്കുകയാണ്. ബീച്ച് ആശുപത്രിയിലെ ഗൈനക്കോളജി പീഡിയാട്രിക് വിഭാഗങ്ങൾ കോട്ടപ്പറമ്പിലെ മാതൃശിശു സംരക്ഷണ കേന്ദ്രത്തിലേക്ക് മാറ്റി. ഏഷ്യാനെറ്റ് ന്യൂസ്, കോഴിക്കോട്. തിരുവനന്തപുരം നഗരത്തിൽ പുറത്തിറങ്ങുന്നവരുടെ എണ്ണം രണ്ടാം ദിവസം പകുതിയായി കുറഞ്ഞുവെന്ന് IG ബൽറാം കുമാർ ഉപാധ്യായ. നിർദ്ദേശങ്ങൾ ലംഘിച്ചാൽ കർശനമായ നടപടി സ്വീകരിക്കും. ഹോട്ടലുകളിൽ പാഴ്സൽ വിൽക്കുന്നതിന് വിലക്കില്ലെന്നും ബൽറാം കുമാർ ഉപാധ്യായ ഏഷ്യാനെറ്റ് ന്യൂസിനോട് പറഞ്ഞു. IGക്കൊപ്പം അനു ബാലചന്ദ്രൻ. This is the testing time for all of us. ഇതെല്ലാം ഒരു പ്രത്യേക സഹചര്യമുണ്ട്, കാലസമയമുണ്ട്. ജനങ്ങൾക്ക് വേണ്ടിയും പോലീസ്ക്ക് വേണ്ടിയും മീഡിയക്ക് വേണ്ടിയും എസെൻഷ്യൽ സർവീസസ്ക്ക് വേണ്ടി നമ്മുടെ ഒരു ഒരു രണ്ട് ദിവസത്തിലെ ഒരു ഹിറ്റ് ആൻഡ് ട്രയൽ മെത്തഡിലെ ഇപ്പോൾ എല്ലാം ഒരു ഏകദേശം ഒരു രൂപത്തിൽ വന്നിട്ടുണ്ട്. അത് ജനങ്ങളിലും അറിയാം അവർക്ക് എന്ത് ചെയ്യണം, നമുക്കേ അറിയാം. എല്ലാം കർശനമായി ഒരു ഇത് ഒരു നടപ്പാക്കാൻ വേണ്ടി നമ്മൾ ഒരു പോകുന്നുണ്ട്. ഷോപ്പുകളൊക്കെ അടച്ചിട്ടുണ്ട്. അപ്പോഴും അവശ്യ സാധനങ്ങളുള്ള ഷോപ്പുകൾ തുറന്ന് പ്രവർത്തിക്കുന്നു. ഹോട്ടലുകൾക്ക് പ്രവർത്തിക്കാമെന്ന് പറഞ്ഞു, പാഴ്സൽ കൊടുക്കാമെന്ന് പറഞ്ഞു. എന്നാൽ പല ഹോട്ടലുകളും അടപ്പിക്കുന്നുണ്ട്. അത് സാറിൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടോ? ഇല്ല, എനിക്ക് അങ്ങനെ ശ്രദ്ധയിൽപ്പെട്ടില്ല. ഞാൻ സ്വന്തം തന്നെ പറയാനും ടേക്ക് അവേസ് അലൗഡ് ആണ്. പക്ഷേ അവിടെ അടുപ്പിക്കാൻ അർത്ഥം എന്താണത്? പൂർണ്ണമായി ഓപ്പൺ ചെയ്യാൻ ഒരു ചെറിയ ഒരു കൗണ്ടർ പോലെ ഉണ്ടാക്കിയിട്ട് അവിടെ നിന്നും ടേക്ക് അവേ ചെയ്യാം. പിന്നെ അവിടെ ജീവനക്കാർക്ക് അവിടെ തന്നെ ഉള്ളിൽ താമസിക്കാൻ അവിടെ സൗകര്യം ചെയ്യണം. Notice any panic buying among public other than their necessity and requirements? No, I don't think like that. This is a initially 1-2 days maybe there because alkar ke avashyam illa ippo innathe rangathil nokki kadinjal alkar koravana public situation nokke innathil ninnu maattam undo vyathasam undo aalukal koravana yan innalle oru 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 100 alkar roadile undengil inne oru 50% alkar koravana to nammude police ella karyangal nammude oru oru rendu bhagam munnu cheyunnunde nammude bodhavalkaranam സഹായം അദ്ദേഹം ചെയ്യുന്നുണ്ട്. രണ്ടാമത്തെ ചില ആൾക്കാർ അവിടെ പാലിക്കില്ലെങ്കിൽ നമ്മൾ എൻഫോഴ്സ്മെൻറ്റിലേക്ക് പോകും. നമ്മുടെ ജനങ്ങളിലെ കൂടെയാണ്. താങ്ക് യു വെരി മച്ച് മിസ്റ്റർ ഉപാധ്യായ. എന്തായാലും ഈ ഗുരുതരമായ സാഹചര്യത്തിൽ ജനങ്ങളെ ബോധവാന്മാരാക്കാൻ നിരന്തരം നിർദ്ദേശങ്ങൾ ലംഘിക്കുന്ന ജനങ്ങൾക്കെതിരെ നടപടിയെടുക്കാൻ പോലീസ് ശക്തമായി തന്നെ രംഗത്തുണ്ട്. പോലീസിൻ്റെ പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥർ ഞങ്ങളോട് സംസാരിച്ച IG ബൽറാം കുമാർ ഉപാധ്യായ അടക്കമുള്ളവർ രണ്ടാം ദിവസവും ഈ പരിശോധനകളിൽ ബോധവൽക്കരണത്തിൽ സജീവമാകുന്നു. തിരുവനന്തപുരത്ത് നിന്നും അക്ഷയ്ക്കൊപ്പം അനൂപ് ബാലചന്ദ്രൻ, ഏഷ്യാനെറ്റ് ന്യൂസ്. ലോക്ഡൌണിന്റെ രണ്ടാം ദിനത്തിലും പാലക്കാട്ട് നിരത്തുകളിൽ സ്വകാര്യ വാഹനങ്ങൾ പതിവ് പോലെ ഇറങ്ങി. നിയമലംഘനത്തിന് ജില്ലയിൽ ഇതുവരെ 6 കേസുകൾ രജിസ്റ്റർ ചെയ്തു. നിരോധനാജ്ഞ നിലനിൽക്കുന്ന പട്ടാമ്പിയിൽ മാത്രം 21 പേർക്കെതിരെ പോലീസ് കേസെടുത്തു. ആളുകൾ അനാവശ്യമായി പൊതുനിരത്തിലിറങ്ങരുതെന്ന നിർദ്ദേശം രണ്ടാം ദിനവും പാലക്കാട് പൂർണ്ണമായി ഉൾക്കൊണ്ടില്ല. രാവിലെ മുതൽ പ്രഭാത നടത്തക്കാരും ഇരുചക്രവാഹനങ്ങളും നിരത്തിൽ സജീവം. ഹോട്ടലുകൾ തുറന്നില്ല. മെഡിക്കൽ ഷോപ്പ് ഉൾപ്പെടെയുള്ള അവശ്യ സേവനങ്ങളും പച്ചക്കറി കടകളും മാത്രമാണ് തുറന്നിരുന്നതെങ്കിലും ഉച്ചവരെ സ്വകാര്യ വാഹനങ്ങൾ നഗരത്തിൽ ഉൾപ്പെടെ ഇറങ്ങി. പിന്നീട് പോലീസിന്റെ ശക്തമായ പരിശോധനയും താക്കീതും. ഗ്രാമപ്രദേശങ്ങളിലും സ്ഥിതി വ്യത്യസ്തമല്ല. അയൽ ജില്ലകളുമായി അതിർത്തി പങ്കിടുന്ന പട്ടാമ്പി, വെള്ളിയാങ്കല്, ചെറുതുരുത്തി ഉൾപ്പെടെയുള്ള പാലങ്ങൾ കഴിഞ്ഞ ദിവസം അടച്ചിരുന്നു. നിരോധനാജ്ഞ നിലനിൽക്കുന്ന പട്ടാമ്പിയിൽ റോഡിലിറങ്ങിയ 21 പേർക്കെതിരെ പോലീസ് കേസെടുത്തു.
വരും മണിക്കൂറുകളിൽ പരിശോധന കർശനമാക്കാനാണ് പോലീസ് തീരുമാനം. അതിർത്തി ചെക്ക് പോസ്റ്റുകൾ പൂർണ്ണമായി അടഞ്ഞുകിടക്കുന്നു. ഏഷ്യാനെറ്റ് ന്യൂസ് പാലക്കാട്. ലോക്ഡൌണിന്റെ രണ്ടാം ദിനം ആലപ്പുഴ ജില്ലയിലും പോലീസ് നിയന്ത്രണം കർശനമാക്കി. കോവിഡ് സ്ഥിരീകരിച്ച യുവാവിന്റെ ആരോഗ്യനില തൃപ്തികരമാണെന്ന് ജില്ലാ കളക്ടർ അറിയിച്ചു. അതിനിടെ വാഹനങ്ങളും തൊഴിലാളികളെയും കിട്ടാതായതോടെ കുട്ടനാട്ടിൽ നെല്ല് സംഭരണം നിലച്ചു. കോവിഡ് നിർദ്ദേശങ്ങൾ ലംഘിച്ചതിന് 280 കേസുകളാണ് ഇന്നലെ ജില്ലയിൽ രജിസ്റ്റർ ചെയ്തത്. നിരോധനാജ്ഞ കൂടി നിലവിൽ വന്നതോടെ നിയന്ത്രണം കൂടുതൽ ശക്തമാക്കുകയാണ് പോലീസ്. കോവിഡ് രോഗം സ്ഥിരീകരിച്ച യുവാവിനെ മികച്ച പരിചരണം ഉറപ്പാക്കാൻ ജില്ലാ ആശുപത്രിയിൽ നിന്ന് മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി. ഖത്തറിൽ നിന്ന് ഗോവയിലെത്തി അവിടെ നിന്നും ട്രെയിൻ മാർഗമാണ് ആലപ്പുഴയിൽ എത്തിയത്. റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് തന്നെ ആരോഗ്യവകുപ്പ് ജീവനക്കാർ ഇയാളെ പരിശോധിച്ച ശേഷം നിരീക്ഷണത്തിലാക്കുകയായിരുന്നു. ജനറൽ കമ്പാർട്ട്മെന്റിലാണ് വന്നിരിക്കുന്നത്. പക്ഷേ ആളുകൾ കുറവായിരുന്നതിനാൽ അദ്ദേഹത്തിൻ്റെ അടുത്ത സീറ്റിലൊന്നും ആരും ഉണ്ടായിരുന്നില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത്. കണ്ടീഷനും വളരെ സ്റ്റേബിൾ ആണ്. ലോക്ക്ഡൌൺ നിയന്ത്രണം ശക്തമായതോടെ കുട്ടനാട്ടിലെ നെല്ല് സംഭരണം നിലച്ചു. പുഞ്ചക്കൊയ്ത്ത് കഴിഞ്ഞ പാടങ്ങളിൽ നിന്ന് നെല്ല് സംഭരിക്കാൻ ലോറികൾ എത്തുന്നില്ല. സപ്ലൈകോയുടെ മേൽനോട്ടത്തിലാണ് സ്വകാര്യ മില്ലുടമകൾ നെല്ല് സംഭരിക്കുന്നത്. വിഷയത്തിൽ അടിയന്തരമായി ഇടപെടുമെന്ന് ആലപ്പുഴ ജില്ലാ കളക്ടർ അറിയിച്ചു. കോവിഡ് ജാഗ്രത നിലനിൽക്കെ കായംകുളം നഗരസഭയിൽ കൗൺസിൽ യോഗം ചേർന്നതിൽ UDF അംഗങ്ങൾ പ്രതിഷേധിച്ചു. പ്രതിഷേധം ശക്തമായതോടെ വേഗത്തിൽ അജണ്ടകൾ പാസാക്കി യോഗം പിരിഞ്ഞു. ഏഷ്യാനെറ്റ് ന്യൂസ് ആലപ്പുഴ. ഇടുക്കിയിൽ ലോക്ഡൌണിന്റെ രണ്ടാം ദിനം വാഹനങ്ങൾ നിരത്തിലിറങ്ങുന്നത് കുറഞ്ഞു. പോലീസ് പരിശോധന കർശനമാക്കിയതോടെയാണ് വാഹനങ്ങൾ കുറഞ്ഞത്. അനാവശ്യമായി പുറത്തിറങ്ങുന്നവരെ പോലീസ് മടക്കി അയക്കുന്നുണ്ട്. ലോക്ഡൌൺ ലംഘിച്ചതിന് ഇന്ന് 50 കേസുകൾ രജിസ്റ്റർ ചെയ്തു. ഇതോടെ മൊത്തം കേസുകളുടെ എണ്ണം 144. ജില്ലാ അതിർത്തികളിലും പോലീസ് പരിശോധന കർശനമാക്കി. തമിഴ്നാട്ടിലേക്കുള്ള സംസ്ഥാന അതിർത്തി അടച്ചതോടെ സമാന്തര പാത വഴി തൊഴിലാളികൾ തമിഴ്നാട്ടിൽ നിന്ന് പണിക്ക് വരുന്നുണ്ട്. ഇതോടെ വനത്തിലൂടെയുള്ള സമാന്തര പാതകളിൽ പിക്കറ്റിംഗ് ഏർപ്പെടുത്തി. നിരോധനാജ്ഞ പ്രഖ്യാപിച്ചിട്ടുള്ള മൂന്നാർ മേഖലയിലും കഴിഞ്ഞ ദിവസത്തെ അപേക്ഷിച്ച് പൊതുയിടങ്ങളിൽ ആളുകൾ കുറഞ്ഞു. 1123 പേരാണ് ജില്ലയിൽ കോവിഡ് നിരീക്ഷണത്തിലുള്ളത്. വീടുകളിൽ നിന്ന് പുറത്തിറങ്ങരുതെന്ന കർശന നിർദ്ദേശമുള്ളതിനാൽ അവശ്യ സാധനങ്ങളൊക്കെ ഹോം ഡെലിവറി വഴി വാങ്ങാനാണ് കൂടുതൽ പേരും ശ്രമിക്കുന്നത്. എന്നാൽ ഓർഡറുകൾ കൂടിയതോടെ 2-3 ദിവസം വൈകിയാണ് ഡെലിവറി നടക്കുന്നത്. എറണാകുളത്തെ സൂപ്പർ മാർക്കറ്റ് ഉടമയുടെ ഫോണിലേക്ക് ഇങ്ങനെ നിരന്തരം വിളികളെത്തുന്നു. പക്ഷേ ആവശ്യാനുസരണം നൽകാൻ കഴിയുന്നില്ല. ഹോം ഡെലിവറിക്കായുള്ള ഓർഡറുകൾ കൂടിയതാണ് കാരണം. നോർമലി നമുക്കൊരു 25-30 ആ റേഞ്ചാണ് ആവറേജ്. ഇപ്പോൾ ഏകദേശം എനിക്ക് തോന്നുന്നത് ഇന്നലത്തെ കണക്കാണെന്ന് വെച്ചാൽ 70-80 ഡെലിവറി നമുക്ക് ഓൺലൈനിൽ വന്ന് കിടക്കുന്നുണ്ട്. പക്ഷെ നമുക്ക് എടുക്കാൻ പറ്റുന്നില്ല. സൂപ്പർ മാർക്കറ്റുകളിലെ പല ജീവനക്കാർക്കും ലോക്ക്ഡൌൺ മൂലം കടയിലെത്താൻ കഴിയാത്തത് മറ്റൊരു കാരണം. സാധനങ്ങളുമായി പോകുന്നവരെ പോലീസ് തടയുന്നുവെന്ന പരാതിയുമുണ്ട്. എല്ലാം കൂടിയായതോടെ 2-3 ദിവസം വരെ ഡെലിവറി വൈകുകയാണ്. ഇതോടെ സാധനങ്ങൾ വാങ്ങാൻ കടകളിലെത്തി കാത്തു നിൽക്കേണ്ട അവസ്ഥയായി. ഞാനൊരു 70 വയസ്സിനടുത്തുള്ള ആളാണ്. എന്നെ പോലുള്ള ഏജ് ഉള്ളവർക്ക് ഏറ്റവും കൺവീനിയൻ്റ് ആയിട്ടുള്ള ഓൺലൈനായിട്ട് നമുക്ക് അവൈലബിൾ ആക്കുന്നുള്ള കടകൾക്ക് മുന്നിലെ കൂട്ടം കൂടിയുള്ള കാത്തുനിൽപ്പ് അപകട സാധ്യത കൂട്ടുന്നതാണ്. അപ്പം ഡെഫിനറ്റ്ലി ആ ഒരു കാര്യം എത്രയും പെട്ടെന്ന് അതിനൊരു സൊല്യൂഷൻ ഉണ്ടാവണം. എന്നാൽ മാത്രമേ യുനോ വീട്ടിൽ കഴിയുന്ന ആൾക്കാർക്ക് പുറത്തിറങ്ങാതെ ഇരിക്കേണ്ടി വരൂ. ഏഷ്യാനെറ്റ് ന്യൂസ് കൊച്ചി. മലയാളി റെയിൽവേ ജീവനക്കാർ ദുരിതത്തിൽ. റെയിൽവേയുടെ സ്ഥിരം ജീവനക്കാരായ 7 പേർ ഉൾപ്പെടെ 40 പേരാണ് ന്യൂദില്ലി റെയിൽവേ സ്റ്റേഷൻ യാർഡിൽ ദുരിത ജീവിതം നയിക്കുന്നത്. തിരുവനന്തപുരത്ത് നിന്ന് പുറപ്പെട്ട കേരള എക്സ്പ്രസിലെ ജീവനക്കാരാണ് ഇവർ. തിരിച്ചു പോകാനോ താമസമൊരുക്കാനോ റെയിൽവേ തയ്യാറാകുന്നില്ല എന്നാണ് പരാതി. സ്റ്റാഫ് ഉണ്ട്. 22-ാം തീയതി ഡൽഹിയിൽ എത്തിയതാണ്. ഇതുവരെ റെയിൽവേയോ അധികാരികളോ ഒന്നും തിരിഞ്ഞു നോക്കുന്നില്ല. ഇത്രയും നേരം ഓരോരുത്തരെ വിളിച്ച് ഓരോ സങ്കടങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ആ മിക്കവാറും ഇത്രയും ശവപ്പെട്ടി റെഡിയാക്കേണ്ടി വരും. ഇത്രയും സ്റ്റാഫിൻ്റെ ഇനിയുണ്ട് ഒരുപാട് സ്റ്റാഫ് വണ്ടികളിൽ ബോധം കെട്ട് കിടക്കണം. ആഹാരം പോലും ഇല്ല, വെള്ളമില്ല, ഒന്നുമില്ല. പല ഡിപ്പോയിലെയും വണ്ടികൾ അവർ കാലി ചെയ്ത് വിട്ടുകൊണ്ടിരിക്കുകയാണ്. നമ്മളെ കേരള റാക്ക് മാത്രം ഇവിടെ കിടക്കുകയാണ്. വേറെ ഒന്നും ചെയ്യാനില്ലാത്ത കണ്ടീഷൻ എന്നാണ് അവർ പറയുന്നത്. വാർത്തകൾ തുടരുന്നു. CD ഡയറക്ടർ സ്ഥാനത്ത് നിന്ന് ജി ജയരാജനെ സർക്കാർ നീക്കി. നിയമനവുമായി ബന്ധപ്പെട്ട ഫയലുകൾ ഹാജരാക്കാൻ ഹൈക്കോടതി നിർദ്ദേശിച്ചതിന് പിന്നാലെയാണ് നടപടി. CPM സംസ്ഥാന കമ്മിറ്റി അംഗവും ഹരിതമിഷൻ എക്സിക്യൂട്ടീവ് വൈസ് ചെയർപേഴ്സണുമായ TN സീമയുടെ ഭർത്താവ് ജി ജയരാജന്റെ നിയമനത്തിനെതിരെ CITU തന്നെ രംഗത്തെത്തി. CD ബന്ധുനിയമനത്തിൽ സർക്കാർ ഒടുവിൽ തലയൂരി. ചട്ടം ലംഘിച്ചുള്ള ജി ജയരാജന്റെ നിയമനം റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് CD ഭരണാനുകൂല സംഘടനയായ CITU മുഖ്യമന്ത്രിക്ക് കത്തു നൽകിയിട്ട് പോലും സർക്കാർ ആദ്യം അനങ്ങിയില്ല. നിയമനം ഹൈക്കോടതിയിൽ ചോദ്യം ചെയ്തതിന് പിന്നാലെ ജയരാജൻ CD ജീവനക്കാരുടെ യോഗം വിളിച്ചു നടത്തിയ പ്രസംഗവും വിവാദമായിരുന്നു. മുഖ്യമന്ത്രി തന്നെ സംരക്ഷിക്കുമെന്നായിരുന്നു ജയരാജന്റെ പ്രസംഗം. സർക്കാർ
പക്ഷേ ഒടുവിൽ മുഖ്യമന്ത്രിക്കും കൈവിടേണ്ടി വന്നു. ജയരാജനെ തൽസ്ഥാനത്ത് നീക്കി ഐടി മിഷൻ ഡയറക്ടർ ഡോക്ടർ ചിത്രയ്ക്ക് ഡയറക്ടറുടെ അധിക ചുമതല നൽകി സർക്കാർ ഉത്തരവിറക്കി. ജയരാജ് സീഡ് രജിസ്ട്രറായിരിക്കെയാണ് ഡയറക്ടർ നിയമന രീതിയിൽ ഭേദഗതി കൊണ്ടുവന്നത്. ജയരാജ് സ്വന്തം യോഗ്യതകൾക്കനുസരിച്ച് നിയമന ഭേദഗതി കൊണ്ടുവന്നുവെന്നാണ് ആക്ഷേപം. രജിസ്ട്രറായി വിരമിച്ച ശേഷം ജയരാജിന് ഡയറക്ടറായി പുനർനിയമനം നൽകുകയായിരുന്നു. ഏഷ്യാനെറ്റ് ന്യൂസ് തിരുവനന്തപുരം. തമിഴ്നാട് തേനിയിൽ കാട്ടുതീയിൽ മരിച്ചവരുടെ എണ്ണം നാലായി. ചികിത്സയിലുള്ള നാലു പേരിൽ ഒരാളുടെ നില ഗുരുതരമാണ്. ഇടുക്കി പൂപ്പാറ പേത്തൊട്ടിയിലെ തേയിലത്തോട്ടത്തിൽ നിന്ന് ജോലി കഴിഞ്ഞ് കാട്ടുപാതയിലൂടെ തേനി രാസിംഗപുരത്തേക്ക് പോയവരാണ് തീയിലകപ്പെട്ടത്. ഇടുക്കി പൂപ്പാറ പേത്തൊട്ടിയിലെ തേയിലത്തോട്ടത്തിൽ നിന്ന് ജോലി കഴിഞ്ഞ് കാട്ടുപാതയിലൂടെ തേനി രാസിംഗപുരത്തേക്ക് പോയവരാണ് കാട്ടുതീയിൽപ്പെട്ടത്. കോവിഡ് പശ്ചാത്തലത്തിൽ തോട്ടം തൊഴിലാളികളെ കേരളത്തിലേക്ക് പോകുന്നത് തമിഴ്നാട് വിലക്കിയിരുന്നു. ബോഡിമേട്ട ചെക്ക്പോസ്റ്റിൽ പരിശോധനയുള്ളതിനാൽ കാട്ടുപാതയായ ജണ്ടാർ നിരപ്പ് വഴി അനധികൃതമായാണ് ഇവർ വന്നതും പോയതും. 10 പേരാണ് ആകെ സംഘത്തിലുണ്ടായിരുന്നത്. രാസിംഗപുരം സ്വദേശികളായ വിജയമണി, മഹേശ്വരി, മഞ്ജുള, 3 വയസ്സുകാരി കൃതിക എന്നിവരാണ് മരിച്ചത്. തേനി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലുള്ള 4 പേരിൽ ഒരാളുടെ നില ഗുരുതരമാണ്. 2 പേർ ഓടി രക്ഷപ്പെട്ടിരുന്നു. മണിക്കൂറുകൾ നീണ്ട പരിശ്രമത്തിനൊടുവിലാണ് ഫയർഫോഴ്സിന് തീയണയ്ക്കാനായത്. ഏഷ്യാനെറ്റ് ന്യൂസ്, ഇടുക്കി.